നമ്മൾ ഇന്നലെ അടക്കം ഇവിടെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് റെയിൽവേയിൽ ഉപയോഗിക്കുന്ന, റെയിൽവേയുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന, നമ്മുടെ ട്രെയിനിനകത്ത് കിട്ടുന്ന അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ, അതായത് കുടിവെള്ള കുപ്പികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നു. അപ്പോൾ റെയിൽവേ എവിടെയാണ് ഇതൊക്കെ സംസ്കരിക്കുന്നത്, റെയിൽവേ എങ്ങോട്ടാണ് ഇതൊക്കെ മാറ്റുന്നത് എന്ന സംശയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം അത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മളൊരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഈ, അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഭാഗമായി ബഹുമാന്യനായ കളക്ടറും അതിൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നത്. റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ? രണ്ടുതരം മാലിന്യങ്ങളുണ്ടല്ലോ, ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ്. ഇന്നലെ നമുക്കറിയാം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മെഷീൻ വെച്ച് ആ പ്ലാറ്റ്ഫോം ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പി വെള്ളത്തിൻ്റെ കുപ്പിയടക്കം, ആ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത് പുറത്തുനിന്ന്, ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ ട്രെയിനിന് പുറത്തുനിന്ന് മറ്റേതെങ്കിലും സ്ഥലത്ത് നഗരസഭയുടെ പരിധിയിൽ പോയി വാങ്ങി ഇവിടെ കൊണ്ട് കളയാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആമേഴഞ്ചന്തോട് ഒഴുകി വരുന്ന ഏതെങ്കിലും പ്രദേശത്ത് റെയിൽ നീരെന്ന് പറയുന്ന പാനീയം വാങ്ങി അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം ആമേഴഞ്ചന്തോടിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ലല്ലോ. അപ്പം ഇതൊരു ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിന് പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നഗരസഭ ചെയ്യും. രണ്ട്, അതെ, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പോൾ സോളിഡ് വേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനകത്ത് പലതവണയായി വന്നു പോകുമ്പോൾ ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം, അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം, ഫീക്കൽ വേസ്റ്റ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ETPO STPO അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇനി കുറച്ച് ദിവസം മുന്നേയുള്ള ഒരു ഒരു അനുഭവം കൂടി ഞാൻ പറയാം. നമ്മുടെ ഒരു ഒരു പ്രധാനപ്പെട്ട മാധ്യമ പത്രം തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, റെയിൽവേയുടെ വേളിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ട്. റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ വിഷയം അറിയുകയും സെക്രട്ടറി അവിടെ സ്ഥലപരിശോധന, സെക്രട്ടറി നേരിട്ട് നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സെക്രട്ടറി നേരിട്ട് ആ സ്ഥലത്ത് പോയി പരിശോധിക്കുകയും അവിടെ നിരന്തരം ഇടപെട്ട് അവസാനം ബഹുമാനിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ വിഷയം അറിയിക്കുകയും അദ്ദേഹം പറഞ്ഞു മുഖം നോക്കാതെ നടപടിയെടുക്കണം, കാരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമാണ്. അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണം. അപ്പോൾ ഒരു ഫൈനിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ അത് സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പോൾ റെയിൽവേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റെയിൽവേ അവിടെ നടപടി ആരംഭിച്ചിട്ടുണ്ട് കൊച്ചുവേളിയിൽ. അത് നഗരസഭ കൊടുത്ത ആ അവസാനഘട്ട നോട്ടീസിൻ്റെ ഭാഗമായിട്ട് ആ തെളിവും പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലിക്വിഡ് വേസ്റ്റും സോളിഡ് വേസ്റ്റും കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് റെയിൽവേക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് നഗരസഭയുടെ ഭാഗമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതിപ്പോൾ ഞങ്ങളുടെ ഏരിയയിലുള്ള, കേൾക്കാമോ, ഞങ്ങളുടെ ഏരിയയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 117 മീറ്റേഴ്സ് ആണ്. അതിൽ നമ്മൾക്ക് അപ്രോച്ച് രണ്ടെണ്ണം, അതായത് ഈ ഈ ഭാഗത്തുള്ളതും പിന്നെ അങ്ങോട്ടുള്ളൊരു ഫ്രണ്ടിലുള്ള 17 ആണ് അക്സസിബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് ഞങ്ങളിപ്പോൾ ക്ലീൻ ചെയ്ത് തുടങ്ങി. അത് ആക്ച്വലി ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്ന, ഇപ്പം നമ്മൾ പലരും വിജി തോമസൻ സാറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ, ഈ പറഞ്ഞതുമാതിരി കോർഡിനേഷനാണ്, റെയിൽവേയുടെ കോർഡിനേഷൻ വേണം. മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, പിന്നെ കോർപ്പറേഷൻ ഇവരായിട്ട് എല്ലായിട്ടും ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതൊരു സ്റ്റേറ്റ് ഹയർ ലെവലിൽ നടത്തിയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2015 എല്ലാവർക്കും അറിയാം ഒരു ഓപ്പറേഷൻ അനന്ത് നടത്തിയായിരുന്നു സർ, ദിജിത് തോമസൻ സർ. അപ്പോൾ കംപ്ലീറ്റ് റെസ്പെക്റ്റീവ് വെദർ ഇറ്റ്സ് റെയിൽവേ ലാൻഡ് ഒരു ഔട്ട്സൈഡ് ഒരു തമിഴ് എഞ്ചിനത്തോടെ എല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തായിരുന്നു. ആൻഡ് 2018 അതുപോലെ അവർ കോർപ്പറേഷൻ തന്നെ ക്ലീൻ ചെയ്ത്, 22 അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത്. ലാസ്റ്റ് ഇയർ മാത്രമാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളത് ക്ലീൻ ചെയ്ത് അത് ഞങ്ങളൊരു നല്ല ഉദ്ദേശം ചെയ്തതാണ്. കാരണം വെച്ചാൽ കോർപ്പറേഷൻ്റെ പരിമിതി വെച്ചിട്ട് നമ്മൾ നമ്മളെ ഇനിഷ്യേറ്റീവ് ചെയ്തതാണ്. ഈ വർഷവും കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്ന് പല പല റിക്വസ്റ്റ് വന്നു, ഞങ്ങൾ റെയിൽവേയുടെ സ്ഥലം ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും.
അവർ തന്നെ ഇറിഗേഷൻ തന്നെയുള്ള കോൺട്രാക്ടിനെയാണ് ഏൽപ്പിച്ചത്. അതെ, കോർപ്പറേഷൻ. കാരണം നിങ്ങളെല്ലാം കണ്ടതാണ്, വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തിൽ ട്രിവാൻഡ്രം സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ തോടിലോട്ട് വരികയാണ്. ഞങ്ങൾ അവിടെ മെഷ് കെട്ടിയിട്ട് മാത്രമാണ് കുറേയെങ്കിലും ആ കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതെന്താന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വരുമ്പോൾ ഇതെല്ലാം ഇങ്ങോട്ട് വരികയാണ്. അപ്പം ഇതിനടിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ആ ഒരു 10 or 60 meters ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എക്സ്പോർട്ട് അല്ല, ഇത് ചെയ്യണമെങ്കിൽ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു ഉദ്ദേശം, നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ മുതൽ ഞങ്ങളെ ഓഫീസ് ഞങ്ങളെല്ലാം ഇൻക്ലൂഡ് ഞാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ റോഡ് ഞങ്ങൾ റോഡ് 4 and 3 and 4 ഞങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു. റെയിൽവേ ബ്ലോക്ക് കൊടുത്തു ഞങ്ങൾ. ഇപ്പം ഇന്ന് തന്നെ ഫുഡ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇന്ന് പിന്നെ ലൈറ്റിംഗ് ഇപ്പം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ലേബർ അഡീഷണൽ ലേബർ സപ്ലൈ നമ്മൾ കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊരു ഇനിഷ്യേറ്റീവ് റെയിൽ, ഇൻഫാക്ട് ഇറ്റ് ഈസ് എ കോർപ്പറേഷൻ്റെ ജോലിയാണ്. ഇതൊരു കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ളതാണ്. നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനേഷൻ എവിടെയെന്നുള്ളത് നോക്കണം. ഈ ഒറിജിൻ എന്ന് പറയുന്നത് റെയിൽവേ ഉണ്ടാക്കിയതല്ല. ഇത് റെയിൽവേയുടെ ഞങ്ങളുടെ ഒരു ഒരു അലിഗേഷൻ പറഞ്ഞാൽ റെയിൽവേയുടെ വേസ്റ്റ് ആണ്. റെയിൽവേക്ക് ഒരു വേസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ പിറ്റ് ലൈൻസ് ഉണ്ടല്ലോ, അതായത് റെയിൽവേ ട്രെയിൻസ് ക്ലീൻ ചെയ്യുന്നൊക്കെ വെള്ളം ഞങ്ങൾ ആക്ച്വലി വേറൊരു ലൈൻ വഴി ഒരു റെയിൽവേ ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റിൽ പോയിട്ട് തിരിച്ച് ആ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഞങ്ങളത് അമേജിൻ തോണിൽ ഒഴിക്കുന്നേ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് യാർഡാണെങ്കിലും ട്രെയിനകത്തിൽ വേസ്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്ട് ഉണ്ട്. അത് ആ കോൺട്രാക്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് പുറത്താണ് കളയുന്നത്. ഇവിടെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഒരു പോയിന്റ് ഒരു വേസ്റ്റ് കൂടി ഇവിടെ വരുന്നില്ല. 2015, 2018, 2022 ചെയ്തായിരുന്നു. 2023 ഞങ്ങൾ ചെയ്തു. കാരണം വെച്ചാൽ അന്നത്തെ നമ്മൾ ഓക്കെ നമ്മളൊരു പോസിറ്റീവായിട്ടത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷവും ഞങ്ങൾ ചെയ്യാൻ പോകും. ഞങ്ങളത് ശരിക്കും പറഞ്ഞ ഒരു ഒരു ഇവൻ്റ് റെയിൽവേയുടെ അല്ലെങ്കിലും ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ അതും ഒരു എക്സ്പീരിമെൻ്റ് ഇറിഗേഷൻ കോൺട്രാക്ട് തന്നെ വെച്ച് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എന്താണെന്ന് വെച്ചാൽ ബേസിക് പ്രോബ്ലം ആരും അഡ്രസ് ചെയ്യുന്നത്, ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന് എന്ത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇത്രയും ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല, ഞാൻ ഇപ്പൊ എന്റെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഇടയിലുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഒറിജിൻ എന്ന് പറഞ്ഞ സാധനത്തിൽ ക്ലിയർ ചെയ്യണ്ടേ? ഒറിജിനൽ എന്ന് പറഞ്ഞ സാധനം ആരാ ക്ലിയർ ചെയ്യണ്ടത്? അതെ, ഒറിജിൻ ആരാണ്?